ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫേവറി കിച്ചൺ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്, എനിക്കൊരു ചിക്കൻ പിസയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് പിസയാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്, ഒന്ന് കസ്റ്റമേഴ്സിനും ഒന്ന് നമുക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓവണിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. മുന്നേ ഫ്രൈ പാനിൽ തയ്യാറാക്കി എടുത്ത പിസയുടെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പിസ തയ്യാറാക്കി എടുക്കാനായിട്ട് ഓവണ് വേണമെന്നില്ല, സാധാരണ ഫ്രൈ പാനിൽ നമുക്ക് പിസ തയ്യാറാക്കി എടുക്കാം. അങ്ങനെ ഫ്രൈ പാനിൽ തയ്യാറാക്കി എടുക്കുന്ന പിസയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു അടിപൊളി ചിക്കൻ പിസ ഓവണിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എപ്പോഴാണ് പിസ വേണ്ടത്, അതിൻ്റെ 2-3 മണിക്കൂർ മുന്നേ മാവ് തയ്യാറാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാവ് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഈസ്റ്റും പഞ്ചസാരയും നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വരണം. ഇളം ചൂടുവെള്ളം എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അധികം ചൂടായി പോകരുത്. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പോക്കറ്റ് ഷവർമയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കൂട്ടും അതേ മാവും തന്നെയാണ് ഈ പിസക്കും വേണ്ടത്, അതുകൊണ്ടാണ് ആ വീഡിയോ തന്നെ ഇതിൽ കാണിക്കുന്നത്. ഏകദേശം 1/2 കിലോ മൈദപ്പൊടി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. പിന്നെ 1-2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓയിലും ഉപ്പും കൂടെ ഈ മൈദയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈസ്റ്റിൻ്റെ കൂട്ടിലത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തിയുടെ അത്ര ടൈറ്റാക്കിയിട്ട് കുഴക്കരുത്, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, അപ്പോഴേ പെട്ടെന്ന് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഈസ്റ്റിൻ്റെ കൂട്ട് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈസ്റ്റ് കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് ഇത് കുഴക്കാനായിട്ട് ഈസ്റ്റിൻ്റെ കൂട്ട് പോരാതെ വരികയാണെങ്കിൽ പിന്നീട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ഇളം ചൂടുവെള്ളം തന്നെ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലോ മറ്റോ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. പാത്രത്തിൽ നിന്നും ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതേ ഞാൻ നല്ല മയത്തിൽ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നേരത്തെ മാവ് കുഴച്ച ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ കുറച്ച് ഓയിലാക്കി കൊടുക്കുക, അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കുക. ഇനി ഇത് 2-3 മണിക്കൂർ നമുക്ക് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ പൊങ്ങിക്കിട്ടും, 2 മണിക്കൂറേ വേണ്ടി വരുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ പിസക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിലോട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് 1/4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് 1/4 മണിക്കൂറായി. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു വലിയ പീസായി പോയിന്, ഇത്രയൊന്നും വേണ്ടായിരുന്നു, കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് പിസയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്, ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മുരിഞ്ഞിട്ട് വരും, ഉള്ളൊന്നും കുക്കായി കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ.
അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാവ് ഒന്ന് നോക്കാം. ഇതേ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലൊരു പഞ്ഞി കെട്ട് പോലെയാണുള്ളത്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ ഇനി ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ലൊരു സോഫ്റ്റ് മാവായി കിട്ടിയിട്ടുണ്ട്. ഇനി പിസി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ടിന്നും പിന്നെ ഒരു ചെറിയ ടിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മാവ് നമുക്ക് 2 പാർട്ടാക്കി എടുക്കാം. ഒരു ചെറിയ ഡോയും ഒരു വലിയ ഡോയും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടിന്നിനും കണക്കായ ഓരോ ഡോ ആക്കി എടുക്കുക. അതിനുശേഷം ദേ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ടിന്നിലോട്ട് ഇതൊന്ന് പരത്തി കൊടുക്കാം. ദേ ഇതുപോലെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ പരത്തി കൊടുത്താൽ മതി. കോയിലൊന്നും വെച്ചിട്ട് പരത്തണമെന്നൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈകൊണ്ട് പരത്തി കൊടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് മാവാണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വരിഞ്ഞിട്ട് വരും. അപ്പോൾ ഈ ടിന്നിൻ്റെ അടിഭാഗം മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ടിന്നിൻ്റെ അടിഭാഗം മുഴുവനും കവർ ചെയ്യുന്ന വിധത്തിൽ ഞാനിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി മാവിലേക്ക് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഫോർക്കോ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കുക്കാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ടിന്നിലെ മാവും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ടിന്നിലെ മാവും ഒരുമിച്ച് റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് പിസയുടെ ഫില്ലിങ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ അത് റെഡിയായിട്ടുണ്ട്. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ ഒലിവും പിന്നെ സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ കൂട്ടത്തിൽ മൊസറല ചീസ് കൂടി ഉണ്ട് കേട്ടോ. ഞാനിത് റെഡിമെയ്ഡ് വാങ്ങിയതാണ്, ആക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വലിയ പിസയുടെ മുകളിൽ 2 ടേബിൾ സ്പൂൺ പിസ സോസും ചെറിയ പിസയുടെ മുകളിൽ 1.5 ടേബിൾ സ്പൂൺ പിസ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം മൊത്തത്തിൽ. പിന്നീട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കുക. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലും കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ക്യാപ്സിക്കം കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം സവാള പൊടി വെച്ച് കൊടുക്കുക. സവാള ഇതുപോലെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീളത്തിലോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒലിവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കുറച്ച് വലുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തത്. അപ്പോൾ ആ വലിയ വലിയ പീസ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിസ കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്ത ചിക്കന് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ചിക്കനും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറേശ്ശെ ചില്ലി ക്രഷ് ചെയ്ത് തൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ രണ്ട് മൂന്ന് മുഴുവനായിട്ടുള്ള മുളകെടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം അതാണ് ഇട്ട് കൊടുക്കുന്നത്, തൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ ടിന്നിലെ പിസ റെഡിയായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ചെറിയ ടിന്നിലെ പിസയും ഞാൻ സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഓവണിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് പിസയും റെഡിയായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഓവണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 50 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ എന്ന് വിചാരിച്ചാൽ ഓരോരുത്തരുടെ ഓവൺ വ്യത്യസ്തമായിരിക്കും അല്ലേ. എൻ്റെ ഈ ഒരു ഓവണിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റാണ് ഈ ഒരു പിസ കുക്കാവാനായിട്ട് വേണ്ടത്. അപ്പം അതേ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പിസ റെഡിയായോ നോക്കാം. അപ്പം നല്ല ചൂടുണ്ടാവും, എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പം അതേ നോക്കി അടിപൊളിയായിട്ട് പിസ റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അരുവൊക്കെ കൂടുതൽ ക്രിസ്പിയായി പോകും. അപ്പോൾ ഞാനിത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടിപൊളിയും ടേസ്റ്റിയുമായിട്ടുള്ള പിസ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിത് ഫ്രൈ പാനിലും തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.